ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മുടെ 12-ാമത്തെ പാഠഭാഗമായ കൊച്ചുമണിയും കൂട്ടുകാരും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 50 കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉത്തരം കണ്ടെത്തുക, അതിന് താഴെയുള്ള പദപരിചയവും അതുപോലെ തന്നെ ചേർത്ത് വായിക്കുക എന്ന പ്രവർത്തനവും നമ്മൾ നോക്കിയിരുന്നു. പിന്നെയോ, അതിൻ്റെ നോട്ട് മിസ് നിങ്ങൾക്ക് അയച്ചിരുന്നു അല്ലേ. എല്ലാവരും നോട്ട് പുസ്തകത്തിൽ എഴുതിയില്ലേ. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 50 ആദ്യം കൊടുത്തിട്ടുണ്ട് ഉത്തരം കണ്ടെത്തുക അല്ലേ. അവിടെ ആദ്യത്തെ ചോദ്യം നോക്കൂ. കൊച്ചമ്മിണിയും കൂട്ടുകാരും എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉണ്ടാക്കുന്നത്? നോക്കൂ, കൊച്ചു പെൺകുട്ടികളുടെ ഉണ്ണിച്ചോറ് വെച്ചുള്ള കളിയാണ് നമ്മുടെ പാഠഭാഗമല്ലേ. നമ്മുടെ പാഠഭാഗത്തിൽ ഈ കൊച്ചമ്മിണിയും കൂട്ടുകാരും എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉണ്ടാക്കുന്നത്? ചോറ്, കറി, പപ്പടം, പായസം എന്നിങ്ങനെയാണല്ലേ. ചോറും കറിയും പപ്പടവും പായസവും ഒക്കെ വെച്ച് കളിക്കുകയാണ് ഇവിടെ കൊച്ചമ്മിണിയും കൂട്ടുകാരും. അടുത്ത ചോദ്യമോ, കരി, കപ്പത്തണ്ട് എന്നിവ സദ്യയിൽ ഏതെല്ലാം വിഭവങ്ങളായാണ് മാറുന്നത്? എന്താണ് ചോദ്യം? കരി, കപ്പത്തണ്ട് എന്നിവ സദ്യയിൽ ഏതെല്ലാം വിഭവങ്ങളായാണ് മാറുന്നത്? എന്താണ്? കരി ശർക്കരയായും കപ്പത്തണ്ട് കായായും മാറുന്നു അല്ലേ. കരി ശർക്കരയ്ക്ക് പകരമായിട്ടും കപ്പത്തണ്ട് കായായിട്ടും മാറുന്നു. അടുത്ത ചോദ്യം, അമ്മാളു പറഞ്ഞ പരാതി എന്താണ്? എന്ത് പരാതിയാണ് അമ്മാളു പറഞ്ഞത്? പപ്പടത്തിന് പൊള്ള വരുന്നില്ല അല്ലേ, ചതി പിണഞ്ഞല്ലോ എന്നാണ് അമ്മാളു പറഞ്ഞ പരാതി. ഓക്കെ, അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം വ്യക്തമായില്ലേ. ശരി, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ നോട്ടും കൂടെ മിസ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ പ്രവർത്തനത്തിൻ്റെ നോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി എഴുതണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗം തുടങ്ങാമല്ലേ. അടുത്ത പാഠം 13-ാമത്തെ പാഠഭാഗമാണ്, പഠിപ്പ് തീർന്നാൽ. എന്താണ് പഠിപ്പ് തീർന്നാൽ? എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് അല്ലേ. എന്ത് ലക്ഷ്യമാണുള്ളത്? നല്ലൊരു ജോലി വാങ്ങണം എന്ന ലക്ഷ്യം അല്ലേ. നല്ല ഉയർന്നൊരു ഉദ്യോഗം വാങ്ങണം എന്ന ലക്ഷ്യം നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ പഠിപ്പ് തീർന്നാൽ അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളതാണ് അടുത്ത പാഠഭാഗത്തിൽ. ഓക്കെ ചിൽഡ്രൻ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമല്ലേ. താങ്ക് യു.